ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സുഹാന ആൻഡ് നബിൽ വ്ളോഗ്. ആദ്യം തന്നെ ഞാൻ ഇൻട്രോ എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ആക്ച്വലി പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് 11 ചെക്കൗട്ടാണ്. ഞങ്ങൾ എണീറ്റപ്പോൾ തന്നെ 8:30 ആയി. ഞങ്ങൾ ഇന്നലെ കിടന്നപ്പോൾ നല്ല ലേറ്റായി, കുറേ നേരം എൻജോയ് ചെയ്തിട്ടൊക്കെ കിടന്നപ്പോൾ നല്ല ലേറ്റായി. അപ്പോൾ 8:30 ആയപ്പോഴാണ് നമ്മൾ എണീറ്റത്. എണീറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് എനിക്ക് വലിയൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ മെയിൻ എന്താ വേണമെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയാം, അങ്ങനെയുള്ള ഒരാളെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഞങ്ങളുടെ വേ ബാക്ക് ടു ഹോം ആണ് ഞങ്ങൾ കാണിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ അതിൻ്റെ ഇടയിലുള്ളതും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അത് റെഡി ആയിട്ടില്ല, മാസ്ക് തിരിച്ചു വയ്ക്കൂ. മേക്കപ്പ് ഇടാത്തോണ്ട് മുഖം പൊത്തി പിടിച്ചിരിക്കുന്ന എന്തും ഞങ്ങൾ നമ്മൾ റെസ്റ്റോറന്റിലായിട്ട് പോകും. അപ്പൊ ഈ റൂമിന് നമ്മൾ വായു പറയാണ്, ഞങ്ങളുടെ ഒരു നൈറ്റ് അടിപൊളിയാക്കി തന്ന റൂമാണിത് അല്ലേ? മനു കരയല്ലേ? ബൈ ബൈ ബാറ്റോണിയാ. ദേ അതല്ലേ നമ്മുടെ കാറ്. നമ്മള് പോകുന്ന വഴി സ്ട്രോബെറി പ്ലക്ക് ചെയ്യും, പിന്നെന്തി ചോക്ലേറ്റ് റൂമിൽ കയറും. അതിനാണ് സിസ്റ്ററിനെയും ബ്രദറിനെയും പറ്റിയത്. അപ്പൊ അതൊക്കെയാണ് പരിപാടി. ശരിക്കും പറഞ്ഞാൽ എലിക്സർ ഹിൽസിൻ്റെ അല്ലെങ്കിൽ ഈ റിസോർട്ടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവരുടെ റിസപ്ഷൻ ഏരിയ ആണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇവരുടെ റിസപ്ഷൻ ഏരിയ വെച്ച് നമുക്ക് ഒരുപാട് ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ആ ഫോട്ടോസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം. നമ്മൾ എലിക്സർ ഹിൽസിലെ ഒരു ദിവസത്തെ അടിപൊളി സ്റ്റേയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാം ഭയങ്കര വിഷമത്തിലാണ്, പക്ഷേ നമ്മളിന്ന് ഭയങ്കര ടയേർഡാണ്. രാവിലെ എണീറ്റപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത് ലേറ്റായി. അപ്പം ആക്ച്വലി അവിടുത്തെ ഫുഡൊക്കെ ഒരുപാട് കഴിഞ്ഞു പോയായിരുന്നു. അപ്പം നമ്മൾ ഇച്ചിരി ഫുഡേ കഴിച്ചുള്ളൂ, അതിൻ്റെ ടയേർഡായിരുന്നു. അതിൻ്റെ കൂടെ ഫുഡ് കഴിക്കാത്തതിൻ്റെ ടയർഡ്നെസ്സും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് കിട്ടുന്ന വീഡിയോസൊക്കെ ഞാൻ വെച്ചിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും ഇത്. അപ്പം എല്ലാവരും എൻജോയ് ചെയ്യണം. ഭയങ്കര ഭംഗി. ഞാൻ ചെയ്തു ചെയ്തു. ആ നമ്മളൊരു സൈനയുടെ ആഗ്രഹം സാധിക്കാൻ തേയിലത്തോട്ടത്തിലോട്ട് നടക്കുന്നു.
അങ്ങോട്ട് നോക്കൂ, നിങ്ങക്ക് ഫ്രഷ് എയർ കിട്ടുന്ന പോലെ തോന്നുന്നുണ്ടോ? ഇല്ല. നമ്മള് ഫ്രഷ് വീടല്ല, ഫ്രഷ് വീടിയാണ്. ഫ്രഷ് എയർ ശ്വസിച്ച് മലകൾ കടന്നു പോവുകയാണ് ഗൈസ്. മനു ശ്വസിക്കുവാണോ? ഫ്രഷ് എയർ കിടക്കൂ, ശ്വസിച്ചോളൂ. നീ ഒരു മിനിറ്റ് എടി, ഇപ്പൊ വാച്ച്മാൻ വരും, എല്ലാരെയും കിടത്തോ മാറ്റും. ഉണ്ടാക്കി വെച്ച പോലെ ഉണ്ടോ? പൈനാപ്പിളും മാങ്ങയും മേടിക്കട്ടെ, മുളക് കൂടി ഇട്ട് തരും. പൈനാപ്പിള് ഒരെണ്ണം പോരെ? ഒരു പൈനാപ്പിൾ, ഒരു മാങ്ങയും മതി. ഒരു ഒരു രണ്ടെണ്ണം പൈനാപ്പിൾ രണ്ടെണ്ണം എടുത്തോ. ഇടയിലുള്ള ഇടയിൽ ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പോൾ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് എന്നൊരു ചേട്ടൻ പറഞ്ഞു. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹായ്, കൊള്ളാം. അവിടെ ഒഴുക്കുണ്ട്. വാട്ടർഫോൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ കാറി കയറി. പിന്നെ പകുതി സമയം ഞങ്ങൾ ഉറക്കമായിരുന്നു. പിന്നെ ഞങ്ങൾ വേറെ എവിടെയും നിർത്തിയില്ല. അത് കഴിഞ്ഞ് ഡയറക്റ്റ് എറണാകുളത്തോട്ടാണ് പോയത്. എറണാകുളത്ത് സെൽഫി ടീ കയറി. സെൽഫി ടീ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. എൻ്റെ ഫേവറേറ്റ് സെൽഫി സാഫ്രോൺ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ അൽതാസയിലോട്ട് പോയി. അൽതാസ നമ്മുടെ എറണാകുളത്തെ ഏറ്റവും സ്പെഷ്യൽ ഷവർമ കിട്ടുന്ന സ്ഥലമാണ്. എൻ്റെ ഫേവറേറ്റ് ഷവർമയാണ്. അപ്പോൾ എറണാകുളത്തുള്ളവരൊക്കെ പോയി ജസ്റ്റ് ഒന്ന് അൽതാസ ട്രൈ ചെയ്തു, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ അൽതാസയിൽ പോയി ടേക്ക് അവേ ആയിരുന്നു. അപ്പോൾ നമ്മൾ പാർസൽ മേടിച്ച് അരൂരൊക്കെ എത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി സൈഡാക്കി ഞങ്ങൾ ഷവർമ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഉള്ളത്? പിന്നെ എല്ലാവരോടും ബൈ പറയണം. ബൈ പറയല് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ശരി എന്നാ. അസ്സലാമു അലൈക്കും അല്ലേ. അങ്കിളിനെ തിരക്കിന്ന് പറ. നമ്മൾ എല്ലാ ഗേൾസിനെയും ഒറ്റയ്ക്ക് ഗേൾസ് ഓൺലി ട്രിപ്പ് വിടാൻ വീട്ടിൽ നിന്ന് പേടിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ
അവിടെ വരെ ഡ്രൈവ് ചെയ്തെത്തുന്നതിൻ്റെ സേഫ്റ്റിയെ കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും. അപ്പം ഞങ്ങളുടെ ഈ ട്രിപ്പിനെ ഏറ്റവും സേഫായിട്ടും സെക്യൂറായിട്ടും കൊണ്ടു നടന്ന ആളാണ് ഇത്. അപ്പം ഞങ്ങൾ സേഫായിട്ട് സെക്യൂറായിട്ട് കുറേ ഫോട്ടോസ് എടുത്തു തന്ന് ഞങ്ങളെ സിസ്റ്റേഴ്സിനെ പോലും നോക്കി ഞങ്ങളെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന ആളാണ് ഷെഫീഖ. ഷെഫീഖ എന്ന് പറയുന്ന ആൾ പപ്പയുടെ ഉമ്മ ഉള്ളപ്പം മുതൽ ഉമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് നടന്ന ആളാണ്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു ഷെഫീഖ. അടുത്ത് ഒരുപാട് താങ്ക് യു. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും കുറേ പുതിയ വീഡിയോസ് ആയിട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.